ഏത് അടിസ്ഥാനത്തിലാണ് ഇപ്പോ റോഷന് തീരുമാനമെടുത്തത് എനിക്ക് ഇങ്ങനെ നടന്നുകൊണ്ട് ഹജ്ജിന് പോകണം എന്നുള്ളത്? അവരിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് ഷിഹാബ് ചോറ്റൂരിന്റെ ഈ ഒരു നടത്തവും കണ്ടിട്ടുള്ള രീതിയിലാണ് ഞാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ പാകിസ്ഥാനിൽ നിന്നും നമുക്ക് എല്ലാവർക്കും അറിയാം വേറെ ഒരു വ്യക്തി. അസ്സലാമു അലൈക്കും, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്കറിയാം ഷിഹാബ് ചോറ്റൂർ ഇപ്പോൾ ഇറാനിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ പിന്നിടാൻ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഷിഹാബ് ചോറ്റൂറിനുള്ളത്. ഒരാഴ്ചൻ്റെ ഉള്ളിൽ ഷിഹാബ് ചോറ്റൂർ ഇറാഖിൽ എത്തുമെന്ന രീതിയിലാണ് നമുക്ക് വിവരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരവസരത്തിൽ ഷിഹാബ് ചോറ്റൂർ പാകിസ്ഥാനിൽ ഉണ്ടായിരുന്ന സമയത്ത് ഷിഹാബ് ചോറ്റൂറിനെ സഹായിക്കാൻ റോഷൻ എന്ന് പറയുന്ന, റോഷൻ ബ്ലോഗ്സ് എന്ന് പറയുന്ന, റോഷൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാനിൽ ഉടനീളം രണ്ട് ദിവസമെങ്കിൽ രണ്ട് ദിവസം ഷിഹാബ് ചോറ്റൂർ ഇന്ത്യൻ അതിർത്തി കടന്നു പാകിസ്ഥാനിലോട്ട് കയറുന്ന സമയം മുതൽ, ബോർഡർ മുതൽ, ഈ ഒരു പറഞ്ഞ വ്യക്തിയായിരുന്നു ഷിഹാബ് ചോറ്റൂറിന് ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുത്തതും. ഷിഹാബ് ചോറ്റൂറിൻ്റെ ക്യാമറ പിടിക്കൽ മുതൽ അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തത് ഈ ഒരു വ്യക്തിയായിരുന്നു. ഷിഹാബ് ചോറ്റൂറിൻ്റെ അപ്ഡേറ്റ് ഷിഹാബ് ചോറ്റൂർ ചാനൽ വഴി തന്നുകൊണ്ടിരുന്നതും ഈ ഒരു റോഷൻ ഭായി ആയിരുന്നു. അപ്പം ഈ റോഷൻ ഭായ്, ഇപ്പോൾ നമ്മൾ ഇന്നലെ റോഷൻ ഭായിൻ്റെ ചാനലിൽ ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. റോഷൻ ഹജ്ജിന് പോകാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. അതായത് ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഷിഹാബ് ചോറ്റൂരാണ് ആദ്യമായിട്ട് ഇപ്പം നടന്ന് യാത്ര തുടങ്ങിയത്, ആരംഭിച്ചു വെച്ചത്. അതിൻ്റെ ശേഷം ഒരുപാട് ആളുകൾ നടന്നിട്ടാണെങ്കിലും സൈക്കിളിലാണെങ്കിലും വന്ന ആളുകളും തിരിച്ചു പോയ ആളുകളും പ്രശ്നങ്ങളുള്ള ആളുകളും പല കാര്യങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടെ പാകിസ്ഥാനിൽ നിന്നും ആളുകൾ പോയിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാനിൽ നിന്നും ഇപ്പം റോഷൻ ഭായ് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ അപ്ഡേറ്റ് തന്നത് റോഷൻ ഭായ് നടത്തം ആരംഭിക്കാൻ പോവുകയാണ് എന്നുള്ള രീതിയിലാണ്. അപ്പം റോഷൻ ഭായ് ആദ്യം ചെയ്യാൻ പോകുന്നത് പറഞ്ഞത്, ഞാൻ പാകിസ്ഥാൻ ഉടനീളെ ആദ്യം നടക്കും, ആദ്യ സമയം ഞാൻ പാകിസ്ഥാൻ ഉടനീളെ നടക്കും, അതിൻ്റെ ശേഷം ഞാൻ അടുത്ത കൺട്രീസിലേക്ക് കടക്കാൻ പോവാണ്. അപ്പം നടത്തത്തിന് മുന്നോടിയായിട്ട് ആദ്യം പാകിസ്ഥാൻ ഒന്ന് കറങ്ങും, നടന്ന് തന്നെ മൊത്തമായിട്ട് കറങ്ങി എക്സ്പ്ലോർ ചെയ്ത് കാര്യങ്ങൾ കാണിച്ചു തരാനുള്ള കാര്യങ്ങൾ ഒരു വ്ളോഗ് എന്ന രീതിയിൽ കാണിച്ചു തരാനുള്ളതൊക്കെ കാണിക്കും. അത് കഴിഞ്ഞതിന് ശേഷം 2024 ഹജ്ജിനാണ് ഞാൻ പോകുന്നത് എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പം അവർ പോകുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുവൈത്ത് വിസ കൊടുക്കാൻ ചാൻസ് കുറവാണ് എന്നാണ് റോഷൻ ഭായ് പറഞ്ഞത്. കുവൈത്തിൽ നിന്നും വിസ കിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. അപ്പൊ അവരുടെ പ്ലാൻ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കറങ്ങിയിട്ടാണ് പോകുന്നത്. പുള്ളി പറയുന്നത് ഇറാന്, തുർക്കി, സിറിയ, ജോർദാൻ എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ആദ്യം ഇറാനിലോട്ട് പോകും. ഇറാനിലത്തെ വിസക്കും ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ സ്ഥിതിയിൽ എന്നാണ് പറയുന്നത്. പക്ഷെ അവർ പറയുന്നു അവർക്ക് ഇറാനിലത്തെ വിസ നേടാൻ സാധിക്കും, എനിക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പായിട്ട് പറയുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു രീതിയിലാണ് പുള്ളി ഹജ്ജിന് പോവാൻ തീരുമാനിക്കുന്നത്. അപ്പം അവരും പറയുന്നുണ്ട്, ഞാൻ ഷിഹാബ് ചോറ്റൂറിൻ്റെ ഈ ഒരു നടത്തം കണ്ടിട്ടും ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടിട്ട്, അതായത് ഷിഹാബ് ചോറ്റൂരിൽ നിന്നുമാണ് അവർ ഒരു ഇൻസ്പിറേഷൻ, അതായത് അവർക്ക് ഒരു ഉത്തേജനം ഷിഹാബ് ചോറ്റൂറിൻ്റെ ഈ ഒരു നടത്തം കണ്ടതിന് ശേഷം തന്നെയാണെന്ന് പുള്ളി വ്യക്തമാക്കിയിട്ട് പറയുന്നുണ്ട്. അതേപോലെ കുവൈത്ത് വിസ നിഷേധിക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഈ ഒരു 10,000 കിലോമീറ്ററോളം, കുവൈത്ത് വിസ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 10,000 കിലോമീറ്ററോളം അധികം നടക്കേണ്ടി വരും ഈ പറയുന്ന റോഷന്. അപ്പം 2024 ഹജ്ജ് പുള്ളി എന്നാണ് ഇറങ്ങുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. ഇറങ്ങിയ ദിവസത്തിന് ശേഷം അങ്ങോട്ടേക്ക് 2024 ഹജ്ജിന് പോവുകയാണെങ്കിൽ, കുവൈത്ത് വിസ നിഷേധിക്കുകയാണെങ്കിൽ, ഈ പറഞ്ഞ രീതിയിൽ കറങ്ങിയിട്ട് പോകാനുള്ള തയ്യാറെടുപ്പാണെങ്കിൽ 50 കിലോമീറ്ററോളം ഒരു ദിവസം നടക്കേണ്ടി വരുമെന്നാണ് റോഷൻ പറയുന്നത്. എന്ത് തന്നെ ആയാലും റോഷന് ചാനലുണ്ട്, 10-60,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, 65,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഷിഹാബ് ചോറ്റൂർ അവിടെ പാകിസ്ഥാനിൽ ചെന്നതിന് ശേഷമാണ് റോഷന്റെ ചാനൽ ഒന്ന് ഉഷാറായത്, ഒന്ന് പുരോഗമനം വന്നത്, കാര്യങ്ങൾ നടന്നത് ഒക്കെ ശരിയായത് ഷിഹാബ് വന്നതിന്റെ ശേഷമാണ്. ഏത് അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റോഷന് തീരുമാനമെടുത്തത് എനിക്ക് ഇങ്ങനെ നടന്നുകൊണ്ട് ഹജ്ജിന് പോകണം എന്നുള്ളത്? അവരിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് ഷിഹാബ് ചോറ്റൂരിൻ്റെ ഈ ഒരു നടത്തവും കണ്ടിട്ടുള്ള രീതിയിലാണ് ഞാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ പാകിസ്ഥാനിൽ നിന്നും നമുക്ക് എല്ലാവർക്കും അറിയാം വേറെ ഒരു വ്യക്തി പോയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നും കാസർഗോഡ് വെച്ചിട്ട് ഒരു പുതിയതായിട്ട് ഒരാൾ നടക്കുന്നുണ്ട്. നമ്മളുടെ ചാനലിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നൌഷാദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി കാസർഗോഡുകാരനായ നൌഷാദ് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ സയ്യിദ് അബ്ദുസ്സമദ്, അവരിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അവർ ഗുജറാത്തിൽ എത്തിയിട്ടുണ്ട്. അതേപോലെ നമ്മളെ സാബിത്ത് ഉസ്താദ്, സാബിത്ത് ഉസ്താദ് ദുബായിലായിരുന്നു ഉള്ളത്, ഇപ്പോൾ എവിടെ എത്തി എന്നുള്ളത് ക്ലിയർ അല്ല. അതേപോലെ മടങ്ങിപ്പോയ ഒരുപാട് ആളുകളുണ്ട്, പേപ്പർ പ്രശ്നങ്ങൾ, വിസ കാര്യങ്ങൾ, അങ്ങനെ പല ബുദ്ധിമുട്ടുകളാലും മടങ്ങിയ ആളുകളുണ്ട്.
എന്ത് തന്നെ ആയാലും റോഷനും നല്ല ഉദ്ദേശം വെച്ച് തന്നെയാണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ റബ്ബ് സുബ്ഹാന തആല അവരുടെ യാത്ര പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. അവർ ചെയ്യുന്ന ഹജ്ജ് ഇൻഷാല്ലാ ചെയ്യുകയാണെങ്കിൽ, നടന്നെത്തുകയാണെങ്കിൽ അവരുടെ ഹജ്ജ് സ്വീകരിക്കട്ടെ എന്ന് പറയാം. അതേപോലെ തന്നെ നമ്മളെ ഷിഹാബ് ചോട്ടൂറിന്റെ ഹജ്ജും പടച്ച റബ്ബ് സ്വീകരിക്കട്ടെ, എത്താൻ അവിടെ ഭാഗ്യം നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാല്ലാ മറ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.